മുംബൈ ഡോംബിവലി വ്യവസായ മേഖലയിലെ ഫാക്ടറിയിൽ വൻ തീപിടുത്തം. രണ്ടാഴ്ച മുൻപ് വൻ സ്ഫോടനം നടന്ന സ്ഥലത്താണ് വീണ്ടും അപകടമുണ്ടായത്. പ്രദേശത്ത് തുടർച്ചയായി പൊട്ടിത്തെറിയുണ്ടായതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. നിരവധി തൊഴിലാളികൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം. സജിനുണ്ട്. സജിൻ, എന്താണ് സംഭവിച്ചത്? നിമി, ഡോംബിവലി വ്യവസായ മേഖലയിലാണ് ഇന്ന് വീണ്ടും ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. മൂന്നാഴ്ച മുൻപാണ് ഈ ഇതേ പ്രദേശത്തെ ഡോംബിവലി വ്യവസായ മേഖലയിൽ ഫേസ് ടുവിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായത്. അന്ന് കെമിക്കൽ ഫാക്ടറിയിലെ ബോയിലർ പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം. ഇതിന് തൊട്ടടുത്തുള്ള മറ്റൊരു ഫാക്ടറിയിലാണ് ഇപ്പോൾ ഈ വലിയ തീപിടുത്തവും പിന്നാലെ സ്ഫോടനം ഉണ്ടായത്. പിന്നാലെ തുടർ പൊട്ടിത്തെറികളും ഈ പ്രദേശത്തുണ്ടായി. ഏറ്റവും ആശങ്കാജനകമായ വസ്തുത, ഈ ജനവാസ മേഖലയോട് തൊട്ടടുത്താണ് ഈ വ്യവസായ മേഖല സ്ഥിതി ചെയ്യുന്നത്. ആയതിനാൽ തന്നെ കഴിഞ്ഞ തവണ അപകടമുണ്ടായപ്പോഴും ഇത്തരം കെമിക്കൽ അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള ഫാക്ടറികൾ ഈ പ്രദേശത്തു നിന്ന് മാറ്റും ഉടനടി എന്ന് സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു അപകടം വെറും ആഴ്ചകളുടെ അല്ലെങ്കിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ വീണ്ടും ഒരു അപകടം എത്തിയിരിക്കുകയാണ്. മെയ് 23-നുണ്ടായ അന്നത്തെ അപകടത്തിൽ 10 പേരാണ് മരിച്ചത്. ഇപ്പോൾ മരണസംഖ്യ ആ രീതിയിലൊന്നും സ്ഥിരീകരിച്ചില്ലെങ്കിൽ പോലും ഒട്ടേറെ പേർ ഈ അപകടത്തിൽ അകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് സൂചന. പുറത്ത് തൊട്ടടുത്തായി ഉണ്ടായിരുന്ന വാഹനങ്ങളെല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തൊട്ടടുത്തായി ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. സ്കൂളിലെ കുട്ടികളെ ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. അവിടേക്ക് അപകടം എത്തിയിട്ടില്ല. എന്തായാലും അത് ഏറെ ആശ്വാസകരമാണ്. എന്തായാലും ഈ സ്ഫോടന സ്ഥലത്ത് ഇപ്പോൾ അഗ്നിരക്ഷാ സേന തീ അണയ്ക്കുന്നതടക്കമുള്ള പ്രവൃത്തി തുടരുകയാണ്. ഒരു പക്ഷേ മരണസംഖ്യ വന്നേക്കാം അടുത്ത മണിക്കൂറുകളിൽ എന്നൊരു ആശങ്കയും ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട് ദൗത്യസംഘം. എന്തായാലും തീ അണയ്ക്കാനുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ തുടരുന്നത്. ഈ രണ്ടാഴ്ച എന്തായാലും അപകടം വീണ്ടും ഒരേ സ്ഥലത്ത് വന്നു എന്ന വലിയൊരു അനാസ്ഥയുടെ ചിത്രം കൂടിയുണ്ട് ഈ ഡോംബിവലി അപകടത്തിന്. ശരി, സജിനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.